അച്ഛൻ സംസാരിച്ചു തുടങ്ങിയ പ്രശ്നമാവുമെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അതാണ് കാര്യം. ദേവിയെ ഞാൻ താലികെട്ടിയതാണെന്നും ഇനി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്നും അച്ഛൻ പറഞ്ഞ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാ സ്ഥലം വിട്ടത്, വേറൊന്നുമല്ല. എനിക്ക് സംശയിക്കണ്ട, അമ്മ മറ്റെന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട്. അതെ, തീരുമാനം നടപ്പിലാക്കുന്നതായിരിക്കും ഇപ്പൊ കാണുന്നേ. അമ്മ ഏതൊക്കെ സന്ദർഭത്തില് എങ്ങനെയൊക്കെ പ്രതികരിക്കുന്നു ആർക്കും കണക്കൂട്ടാൻ പറ്റില്ല. ആന്റി എവിടെയാണെന്നൊന്ന് അറിഞ്ഞാ മതിയായിരുന്നു. എന്തോ, അമ്മയുടെ ഫോണിൽ ഒന്നും കൂടി വിളിച്ചു നോക്ക്. ഒരുപക്ഷെ ഫോണിപ്പോ സ്വിച്ച് ഓൺ ആക്കി കാണും. ഇനി ഞാൻ വിളിക്കുന്നില്ല. എന്ത് വേണേലും ആയിക്കോട്ടെ, എവിടെങ്കിലും പോട്ടെ. അങ്ങനെയല്ല നന്ദു, എനിക്ക് അമ്മയോട് ഒരു പരിഭവം തോന്നുന്നില്ല. അതൊക്കെ അമ്മയുടെ സ്വഭാവത്തിനൊരു ഭാഗമല്ലേ. അമ്മയ്ക്ക് മാത്രം വാശി പാടുള്ളൂ, മക്കൾക്ക് അത് പാടില്ലേ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇന്ന് ഇവിടെ ഒരു അത്ഭുതം നടന്നില്ലേ? അച്ഛൻ സംസാരിക്കാൻ നിമിത്തമായത് അമ്മ ഇവിടെ വന്നതുകൊണ്ടാണെന്ന് നമ്മൾ അങ്ങ് കരുതിയ മതിയല്ലോ. നന്ദു ഒന്ന് വിളിക്ക്, പ്ലീസ് നന്ദു. സ്വിച്ച് ഓഫ്. അമ്മയെ കാണാനില്ലെന്ന് അങ്കിളിനോട് പറ. ഹലോ അങ്കിളെ, അമ്മ വിളിക്കുക മറ്റോ ചെയ്തോ. അല്ല, ചെറിയൊരു ഇഷ്യൂ. അത് അമ്മയിന്ന് ഹോസ്പിറ്റലിൽ വരെ വന്നിരുന്നു, എന്നിട്ട് ദേവിയായിട്ട് ചെറിയൊരു ഇഷ്യൂ, പിന്നെ ആളെ കാണാനില്ല. നീ എന്തായി പറയുന്നത്? അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാ കാര്യത്തിനും ഇങ്ങനെ തുടങ്ങിയാൽ ജീവിതം പിന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക? അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുന്നേ. ആ, ഞാൻ വിളിച്ചോളാം. ആ, ആരാ ഹരിയേട്ട? കുറേ നേരമായല്ലോ. പ്രഭയുടെയാ. ഏ, പ്രഭയോ? എന്താ കാര്യം? പ്രഭ തന്നെ വിളിച്ചില്ലേ? എവിടെയാണെന്ന് തന്നോട് പറയേണ്ടതാണല്ലോ. ഇതെന്താ ജഡ്ജി ഏമൻ കോടതിയിൽ ചോദിക്കുന്നത് പോലെ? പ്രഭ എവിടെയാ, എന്താ സംഭവം? നന്ദന വിളിച്ചത് പ്രഭയെ കാണാനില്ലെന്ന്. കാണാനില്ലെന്നോ? എന്താ ഈ പറയുന്നത്? രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നാ പറഞ്ഞത്. ഈ നേരമായിട്ടും തിരിച്ചെത്താത്തത് കൊണ്ടാ നന്ദൻ വിളിച്ച് തിരക്കിയത്. പ്രഭ ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ എന്താ കാരണം? വല്ല വഴക്കോ മറ്റോണ്ടേ കാണും, അതിന് പ്രഭയ്ക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. പ്രഭയ്ക്ക് ഈയിടെയായിട്ട് ഒരു സമാധാനം ഇല്ലാതായിട്ടുണ്ട്. സമാധാനം മനുഷ്യനുണ്ടാക്കുന്ന, നമ്മുടെ മനസ്സ് ശാന്തമായിരുന്നാലേ സമാധാനം നമ്മുടെ വഴിക്ക് വരൂ. ദേവികയെ താലി കെട്ടിയ അന്ന് മുതൽ സമാധാനം എന്നത് പ്രഭയ്ക്ക് ഉണ്ടായിട്ടേയില്ല. ഒന്നിനു മേലെ ഒന്നായി പ്രശ്നങ്ങൾ തന്നെയാ. നന്ദൻ താലി കെട്ടിയതൊന്നുമല്ല പ്രഭയുടെ പ്രശ്നം. നന്ദന്റെ പേരിൽ പ്രഭയ്ക്ക് ചില സ്വകാര്യ അജണ്ടകളൊക്കെ ഉണ്ടല്ലോ, അതാണ് പ്രധാന വിഷയം. അതങ്ങനെ സ്വകാര്യ അജണ്ടയൊന്നുമല്ല. നന്ദനെ കൊണ്ട് മീരയെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളത് പണ്ടേക്ക് പണ്ടേ അവര് തീരുമാനിച്ച കാര്യമാ. അതിനിടയിലല്ലേ നന്ദൻ ദേവിക്ക് വിവാഹം കഴിച്ചത്. ആ കല്യാണം ആരാ തീരുമാനിച്ചത്? പ്രഭ. അതപ്പോ പ്രഭ മാത്രോ? അപ്പോ സിദ്ധാർത്ഥന് ഇതിൽ പങ്കൊന്നുമില്ലേ? രണ്ടുപേർക്കും ഒരുപോലെ പങ്കുണ്ട്. നന്ദൻ ദേവിയെ താലികെട്ടിയതിൽ
സിദ്ധാർത്ഥന് അനുകൂല നിലപാടാണല്ലോ. അയാൾ ഇങ്ങനെ കടന്നുപോയില്ലായിരുന്നെങ്കിൽ എന്നെയും നന്ദൻ ദേവിയെയും വിളിച്ച് ചന്ദ്രത്തെത്തിയനെ. സിദ്ധാർത്ഥൻ സുഖപ്പെട്ട് പഴയ നിലയിലായി കഴിഞ്ഞാൽ ആ നിലപാടൊക്കെ അങ്ങ് മാറും. പിന്നെ പ്രഭ പറയുന്നതായിരിക്കും സിദ്ധാർത്ഥന് പ്രമാണം. അങ്ങനെ നിലപാടില്ലാത്ത ആളൊന്നുമല്ല സിദ്ധാർത്ഥൻ. രാഷ്ട്രീയത്തിലായാലും എത്ര സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും സിദ്ധാർത്ഥൻ ഒരിക്കൽ പോലും സ്വന്തം നിലപാട് മാറ്റിയിട്ടില്ല. അത് ജീവിതത്തിലും അങ്ങനെ തന്നെയാ. നിലപാടിന്റെ കാര്യത്തിൽ പ്രഭയോടൊപ്പം ഒന്നും എത്തില്ല സിദ്ധാർത്ഥൻ. പ്രഭ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അണുവിട പോലും അതിൽ നിന്ന് വ്യതിചലിക്കില്ല. അത് നേരാ, ചില കാര്യങ്ങളാണെന്ന് മാത്രം. പ്രഭ ഇപ്പൊ വഴക്കിട്ട് പോയതിനുള്ള കാരണവും അത് തന്നെയാവും. മക്കളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നീക്കാതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും ഹരിയേട്ടനൊന്ന് അന്വേഷിക്കേ. പ്രഭ ഇപ്പൊ എവിടെയെന്ന് ആർക്കും അറിയില്ലല്ലോ. എനിക്ക് പോലീസിലല്ല ജോലി. തന്റെ ഉറ്റ സുഹൃത്തല്ലേ, എവിടെ പോയാലും തന്നെ വിളിക്കാതിരിക്കില്ല. മീനമോൾ എന്താ ഇത്ര വൈകിയേ? ഞാനാകെ പേടിച്ചു പോയി. ഓ, എന്റെ കാര്യത്തിൽ ആന്റിക്കും പേടിയൊക്കെ തുടങ്ങിയോ? സമയം എത്രയെന്നാ വിചാരം? 10 മണിയല്ലേ ആയുള്ളൂ, ഇതൊക്കെ വലിയ സമയമാണോ? പെൺകുട്ടികൾ ഈ നേരത്ത്. വേണ്ട വേണ്ട, പ്രഭാന്റി പറയുന്ന പോലെ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട. അല്ല, ഈ നേരമായിട്ട് ആന്റി എന്താ പോവാതിരുന്നേ? മോള് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, രജനിമോള് വിളിച്ചു പറഞ്ഞു എന്നോട് ഇവിടെ നിൽക്കാൻ. പ്രഭാന്റി ഇല്ല ഇവിടെ? ഇല്ല, വന്നില്ല. രാവിലെ എന്നോട് യാത്ര പറഞ്ഞിട്ട് പോയതാണല്ലോ ഹോസ്പിറ്റലിലോട്ട്. അപ്പോ ഞാനും ഉണ്ടായിരുന്നല്ലോ. ഇന്നത്തോടെ എന്തെങ്കിലും തീരുമാനമാവുന്നു പറഞ്ഞു, അതെന്താണാവോ എനിക്ക് മനസ്സിലായില്ല. ചെലപ്പോ തീരുമാനൊക്കെ എടുത്ത് കാണും. ആന്റി എന്തേലും പറഞ്ഞോ? ഏയ് ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. പ്രഭാന്റിയെ ഞാൻ ഒരുപാട് തവണ വിളിച്ചു, എടുത്തില്ല. ഇപ്പൊ സ്വിച്ച് ഓഫാ. നന്ദനെയും രജന ചേച്ചിയെയും വിളിച്ചു, ഒരു കാര്യം ഉണ്ടായില്ല. ഇവർക്കൊക്കെ എന്താ പറ്റിയതാവോ? എല്ലാവരും ആശുപത്രിയിലുണ്ടാവും. ഒരാൾ ആശുപത്രിയിൽ കിടക്കുന്നു വെച്ച് കുടുംബം അടച്ച് അവിടെ ചെന്ന് കിടക്കണോ? ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനൊന്നും. ആശുപത്രിയിലുള്ളത് ഇവിടുത്തെ കുടുംബനാഥനല്ലേ മോളെ, അതിന്റെ വിഷമം എല്ലാവർക്കും ഉണ്ടാവും. എനിക്കും വിഷമമുണ്ട്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോണോ? അത് വേണ്ട മോളെ, ഇവിടെ ആരെങ്കിലും ഒക്കെ വേണ്ടേ. മോളെ ഞാൻ ആഹാരം എടുത്തു വെക്കാം. ഇപ്പൊ വേണ്ട, നേരം ഒരുപാടായില്ലേ. അതിനെന്താ, നേരെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, അത് നമ്മളെ കൊണ്ട് തടയാൻ പറ്റില്ല. മോളെ ഞാൻ വിളമ്പി വെച്ചേക്കാം. അത് വേണ്ട, ഞാൻ വന്നിട്ട് വിളമ്പിയാ മതി. എനിക്ക് ചില കോൾസ് ചെയ്യാനുണ്ട്, പിന്നൊന്ന് ഫ്രഷ് ആവണം, അത് കഴിഞ്ഞ് മതി. ഈ പെണ്ണിന് എന്തൊരു അഹങ്കാരം. നന്ദമോൻ ദേവിമോളെ കെട്ടിയത് നന്നായി, അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ ഭരണം എന്റെ നെഞ്ചത്ത് നടന്നേനെ. ഹലോ മുരളീട്ട. നന്ദനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇവിടെയുണ്ട്. പ്രഭാന്റെ കുറിച്ച് വിവരമൊന്നും കിട്ടാതെ വിഷമിച്ചിരിക്കുക. അക്കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. എന്താ, ആന്റി എവിടെ ഉണ്ടെന്ന് അറിഞ്ഞോ? ഇല്ല, ആന്റിയെ കുറിച്ച് വിവരമൊന്നും കിട്ടിയിട്ടില്ല. പല വഴിക്കും അന്വേഷിച്ചോണ്ടിരിക്ക. ഇപ്പൊ ഒരു കാര്യം അറിഞ്ഞു. എന്താ മുരളീട്ട? ആന്റിയുടെ കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈശ്വര, അപ്പോ ആന്റി അതൊന്നും അറിയില്ല. പിന്നെ കാർ കിടക്കുന്നത് കടലിനോട് ചേർന്നുള്ള റോഡില്. അയ്യോ, അങ്ങനെ ടെൻഷൻ ആവണ്ട, എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ലല്ലോ. ഇന്നലെ മുതൽ കാർ അവിടെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. ദേവിക ഇപ്പൊ അവിടെ ഈ കാര്യം അറിച്ച് പ്രശ്നമാക്കണ്ട. കരച്ചിലും ബഹളമൊന്നും ഇല്ലാതെ നന്ദനോട് കാര്യം പറയണം. പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ. മുരളീട്ട എനിക്ക്
പേടിയാവുന്നു. താൻ ഫോണിന് നന്ദനെ കൊടുക്ക. ചെല്ല്. ഇവിടെ നടന്നതോർത്ത് അമ്മയ്ക്ക് വലിയ കുറ്റബോധം ഉണ്ടായി കാണും. അതുകൊണ്ട് തൽക്കാലം കൊട്ടയിൽ മാറി നിൽക്കുന്നതായിരിക്കും. അച്ഛൻ ടെൻഷനാവണ്ട, മനസ്സൊന്ന് ശാന്തമായി കഴിയുമ്പോ അമ്മയും തിരിച്ചു വരും. തിരിച്ചു വന്നാലും അച്ഛന്റെ മുഖത്ത് നോക്കാൻ അമ്മയ്ക്ക് മടി കാണും. അമ്മ ഇനി വന്ന് മുമ്പിൽ നിൽക്കുമ്പോ അച്ഛൻ വീണ്ടും വിളിക്കണം. പ്രഭേന്ന് മുരളിയേട്ടനെ വിളിക്കുന്ന. എന്താ സംസാരിക്ക്? എന്താടാ മുരളി? നന്ദാ, നീ ടെൻഷൻ ആവണ്ട. നീ ഒന്ന് പെട്ടെന്ന് വന്നേ. ഞാൻ പോരാ. എന്താ നന്ദ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വരാം. നന്ദു, നന്ദ, നീ എവിടേക്കാ പോകുന്നേ? ഒന്ന് പറഞ്ഞിട്ട് പോ. ഞാനിപ്പോ വരാന്നല്ലേ പറഞ്ഞേ. എന്താ പറ്റിയത്? ചോദിച്ചിട്ട് ഉത്തരം പറയാൻ അവൻ പോയതുണ്ടോ? ദേവികേ, മുരളി നിന്നോട് എന്താ പറഞ്ഞത്? അമ്മയുടെ വല്ല കാര്യമാണോ? അത് കാറ് കണ്ടു എന്നാ മുരളിയേട്ടൻ പറഞ്ഞത്. അപ്പോ അമ്മയോ? അതറിയില്ല. കാറ് വഴിയിൽ എവിടെയോ ഉണ്ടെന്ന്. ഈശ്വര, എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയിട്ടുണ്ട്? ഏയ്, ഒന്നും പറ്റില്ല ചേച്ചി. നന്ദു അങ്ങോട്ടല്ലേ പോയിരിക്കുന്നെ. ഒന്നും വരില്ല ചേച്ചി, പേടിക്കണ്ട. കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ കഴിഞ്ഞു മതി. സമയമാകുമ്പോ ഒന്ന് വിളിച്ചാ മതി, എടുത്തു തരാം. ആന്റിയുടെ ജോലി നടക്കട്ടെ, ഞാൻ എടുത്തു വെച്ചോളാം. വെച്ചുണ്ടാക്കിയവര് എന്നെ വിളമ്പി തരുന്നത് ഒരു സന്തോഷല്ലേ മോളെ? എനിക്ക് തനിയെ വിളമ്പി കഴിക്കുന്ന സന്തോഷം. ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളല്ലേ. മുമ്പ് നന്ദമോനി ഇങ്ങനെയായിരുന്നു, ഇപ്പൊ അതൊക്കെ മാറി. പ്രഭക്കുഞ്ഞിന് ഞാൻ വെച്ചുണ്ടാക്കിയ പോരാ, വിളമ്പിയും കൊടുക്കണം, എന്നാലേ തൃപ്തിയാവൂ. പിന്നെ പ്രഭക്കുഞ്ഞ് മോളെ വിളിക്കോ മറ്റോ ചെയ്തോ? ഇല്ല. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാ പ്രഭക്കുഞ്ഞ് അത് നടത്താതെ അടങ്ങിയിരിക്കില്ല. എന്താ തീരുമാനം എന്ന് അറിയോ മോൾക്ക്? നന്ദമോന്റെ വിവാഹം നടക്കണം, അതാണ് പ്രഭക്കുഞ്ഞിന് ഇപ്പൊ വേണ്ടത്. ഞാനും നന്ദനും ഉടനെ വിവാഹിതരാവണം, അതല്ലേ വേണ്ടത്? അത് തീരുമാനിച്ചിട്ടുള്ളതാണല്ലോ, ഇനി എന്തിനാ വേറൊരു തീരുമാനം? നന്ദമോന്റെ കാര്യം ഓർത്തിട്ടാ പ്രഭകുഞ്ഞിന് സമാധാനം ഇല്ലാത്തത്. അതിന് നന്ദൻ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് നന്ദമോന്റെ വിവാഹം നടന്നു കണ്ടാ മതിയായിരുന്നു. ആ, അതൊക്കെ ഉടനെ നടക്കും. ഞങ്ങളുടെ വിവാഹം നേരത്തെ തീരുമാനിച്ചല്ലേ, അതിനാരും തടസ്സം നിൽക്കില്ല. ആന്റി ചെല്ല്. ദൈവമേ, ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമല്ലോ. നന്ദമോന്റെ ഒരു വശത്ത് മീരമോള്, മറുവശത്ത് ദേവികമോളും.
പ്രഭകുഞ്ഞാണെങ്കി എവിടെ പോയെന്ന് ഒരറിവും ഇല്ല. എന്നാണാവോ ഇനി ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാവാൻ പോണെ? എന്താ ആന്റി? ഏ ഒന്നുമില്ല മോളെ. നന്ദ, എടാ നീ എന്താ ഒന്നും മിണ്ടാത്തെ? നീ വണ്ടി ഒന്ന് നിർത്തിക്കേ, ഞാൻ ഡ്രൈവ് ചെയ്യാം. എടാ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? നീ ഒന്ന് ചുമ്മാ ഇരിക്ക നന്ദ. എടാ കാർ കണ്ടെത്തിയില്ലേ? എടാ ഒറ്റപ്പെട്ട സ്ഥലത്ത് കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയാണെങ്കിൽ. എടാ അതിപ്പോ ആന്റി നിങ്ങളുടെ ബീച്ച് റിസോർട്ടിലോ മറ്റോ ഉണ്ടെങ്കിലോ? ഇല്ല, റിസോർട്ടിലും ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിലൊക്കെ ഞാൻ വിളിച്ചു, അമ്മ ഒരിടത്തും ചെന്നിട്ടില്ല, വിളിച്ചിട്ടുമില്ല. എന്തായാലും ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. എനിക്ക് വല്ലാതെ പേടിയാവുന്ന ചേച്ചി, ആന്റി കുറിച്ച് ഓർത്തിട്ട് ഒരു സമാധാനവുമില്ല. ഞാൻ ഇന്നലെ എന്തൊക്കെയോ ആന്റിയോട് പറഞ്ഞുപോയി, വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു. അമ്മ പറഞ്ഞനുസരിച്ച് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയേക്കാമായിരുന്നു അല്ലേ? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇതുപോലൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. ഒരിക്കലും ഒഴിഞ്ഞു പോയാ പിന്നെ നന്ദന്റെ കൈപിടിച്ച് തിരിച്ചു കയറാന്ന് നീ കരുതുന്നുണ്ടോ? പക്ഷേ ഇപ്പോ ഞാൻ കാരണം. അമ്മ ശരിക്കും അറിയാഞ്ഞിട്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ ഒരിടത്ത് നിന്നും പിണങ്ങി പോകുന്ന ആളല്ല ഞങ്ങളുടെ അമ്മ. അമ്മ എന്തെങ്കിലും ഒന്ന് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് ചില ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. കുറച്ചു വൈകിയാലും നന്ദന്റെ തീരുമാനം എല്ലാവരെയും അറിയിച്ചല്ലോ, അത് മതി. തോറ്റുകൊടുക്കാൻ പോയാൽ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. ആന്റിയെ കാണാതായിട്ടും ചേച്ചിക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നുണ്ടല്ലോ, ആ ധൈര്യമൊന്നും എനിക്കില്ല ചേച്ചി. അമ്മയുടെ കാർ എവിടെയോ കണ്ടെത്തിയെന്ന് പറഞ്ഞപ്പോ ഞാനും ഒന്ന് പതറിപ്പോയി. പക്ഷേ എന്റെ അമ്മ അങ്ങനെ തോറ്റു തരില്ലല്ലോ. ഇപ്പൊ നീ വിഷമിക്കുന്നത് മുതലാക്കി എന്റെ അമ്മ തിരിച്ചു വരും. നിന്റെ കണ്ണീരിന്റെ മുന്നിൽ അമ്മ സ്വന്തം ആഗ്രഹങ്ങൾ നിറവേറ്റും. അതുകൊണ്ട് കുറ്റബോധത്തോടുള്ള ചിന്തകളൊക്കെ നീ അങ്ങ് മാറ്റിവെച്ചോ. ആന്റി സുരക്ഷിതയായി ഇരിക്കുന്നു എന്ന് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു എനിക്ക്. സുരക്ഷിതയായി ഇരിക്കുന്നു എന്നല്ല, ഇനി ഒരു തിരിച്ചുവരവ് തന്നെ ഉണ്ടാവും. നിന്നെയും നന്ദനെയും രണ്ടു വഴിക്കാക്കി അമ്മ തെളിച്ച വഴിയിലൂടെ മുഖമുയർത്തി നടക്കും. അപ്പൊ പരാജയപ്പെട്ട് പിന്മാറി കൊടുത്ത നിനക്ക് എന്റെ ഗതി വരും. ചേച്ചി നീ വാ, ഞാൻ ഇറങ്ങ. എന്തോ പ്രശ്നമുണ്ട്, സമാധാനത്തോട് തിരിച്ചു വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ നന്ദ, ആന്റിയുടെ കാറ് കേടായതുകൊണ്ട് അത് അവിടെ ഇട്ടിട്ട് പോയതായിരിക്കും. എവിടേക്ക് പോവാൻ? അങ്ങനെ കാർ ബ്രേക്ക് ഡൗൺ ആയാലും ഞങ്ങളെ ആരെങ്കിലും വിളിക്കില്ലേ? എടാ അവിടെ നിന്ന് വഴക്കിട്ട് ഇറങ്ങിപ്പോയാൽ നിങ്ങളെ വിളിക്കോ? അതും ആന്റി. ഈശ്വരൻ അറിയാം, ഈ യാത്ര ഒരു ദുരന്ത വാർത്ത കേൾക്കാനാവുമെന്ന് മനസ്സ് പറയുന്നു. നന്ദാ ദേ, ഇനി ഞാൻ വല്ല തെറിയും വിളിച്ച് പറയുവേ. എടാ നിങ്ങളോട് പിണങ്ങി മാറി നിൽക്കുന്ന എന്നെയാ, അതിന് ഒരു സംശയം വേണ്ട. നീ സമാധാനമായിട്ടിരിക്ക. ഞാനൊന്ന് വീട് വരെ പോവാ, ദേവിക ഇവിടെയുണ്ട്. ഞങ്ങൾ ആരെക്കാളും അമ്മ അച്ഛൻ അറിയാലോ. ദേവിക നന്ദന്റെ ഭാര്യയാണെന്ന് അംഗീകരിക്കാൻ പറ്റാത്തതിന്റെ വാശിക്ക് പോയതാ അമ്മ. എന്റെ പേടി ഇനി അമ്മയുടെ അടുത്ത പ്ലാൻ എന്താവുമെന്ന് മാത്രം. ഇവളെ നന്ദനിൽ നിന്ന് വേർപ്പെടുത്താൻ ഏതറ്റം വരെ അമ്മ പോവും? ഒന്ന് തീരുമാനിച്ചാൽ അത് നടത്തിയെടുക്കുന്ന പ്രകൃതമാണല്ലോ. അതിന്റെ നേർസാക്ഷിയായിട്ടാണല്ലോ ഞാനിങ്ങനെ നിൽക്കുന്നത്.
ഞാൻ പോയിട്ട് വരാം. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ശരി ചേച്ചി. സാധാരണ പോവാറുള്ള ഇടങ്ങള് അച്ഛനറിയില്ലേ? വാശിയും ദേഷ്യമുള്ള സമയങ്ങളില് എങ്ങോട്ട് പോവാറാ പതിവ്? രജനീച്ചി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കാണാതായിട്ട് ഇത്രയും സമയം കഴിഞ്ഞില്ലേ. ആന്റി വല്ല അവിവേകവും കാണിച്ചിട്ടുണ്ടാവും അച്ഛ? ഇല്ല, നീ സംശയിക്കുന്ന രീതിയിൽ പ്രഭ ചിന്തിക്കില്ല. നിന്നോടുള്ള വാശി മാത്രം ഈ തിരോധാനത്തിന്റെ പിന്നിൽ. എടോ, കാറ് ലോക്കാണ്. സർവീസ് സെന്ററിൽ വിളിച്ചാൽ തുറക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യ്, വേഗം വേണം. അല്ലേ സർ, ഈ കാർ ഓപ്പൺ ചെയ്യാൻ ആളെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കാറുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒന്ന് അറിയിക്കണം സർ. ഇടയ്ക്കിടയ്ക്ക് ആ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യണം. ഇറങ്ങടാ മുരളി, അമ്മ വാ, നമുക്ക് അന്വേഷിക്കാം. നീ ഇറങ്ങ്. എന്താ, ആരാ നിങ്ങള്? ഈ കാർ ഇവിടെ കിടപ്പുണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ട് ഞങ്ങൾ വന്നാ സർ. ഈ കാർ ഇന്നലെ മുതലേ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുക. ഇത് ആരുടെ കാറാണ്? എന്റെ അമ്മയുടെ കാറാ. കടപ്പുറത്തൊരു കാറ് ഇന്നലെ രാത്രി മുഴുവൻ ഇങ്ങനെ അനാഥമായി കിടന്നാൽ പല സംശയങ്ങളും ഉണ്ടാവും, അതറിഞ്ഞൂടെ സർ? അവിടെ കല്ലിൻ്റെ അടിയിൽ ഒരു സ്ത്രീയുടെ ബോഡി അടിഞ്ഞിട്ടുണ്ട്.